അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ദുആഇന് ഉത്തരം പ്രതീക്ഷിക്കുന്ന തങ്ങന്മാരടുത്തും ഉസ്താദുമാരടുത്തൊക്കെ നമ്മൾ പോയാൽ, ദിക്ര ഹൽക്കയിലാണെങ്കിലും സ്വലാത്ത് മജ്ലിസിലാണെങ്കിലും അല്ലെങ്കിൽ അവരെ സ്പെഷ്യലായിട്ട് കാണാൻ പോയാലും, അവരോട് ഒന്ന് ഒരഞ്ച് മിനിറ്റ് സംസാരിക്കാൻ ചാൻസ് കിട്ടുമോ എന്ന് പലപ്പോഴും അന്വേഷിക്കാറുണ്ട്. കിട്ടിയാലേ ഉസ്താദ് ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് തങ്ങളെ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരുപാട് ബേജാറുകളുണ്ട്, കടം മറ്റ് പ്രയാസങ്ങൾ. ഈ ഒന്നും ബേജാറാവണ്ട, എല്ലാം ശരിയാവും. അള്ളാഹു എല്ലാം സലാമത്താക്കി തരട്ടെ എന്നെങ്ങാനും നമ്മുടെ വലിയ ബഹുമാനം കൊടുക്കുന്ന ഒരു ഉസ്താദോ ഒരു തങ്ങളോ നമുക്ക് ആശ്വസിപ്പിച്ച് ദുആ ചെയ്ത മനസ്സിനൊരു സുഖം അവിടുന്ന് ഇറങ്ങി വരുമ്പേ, അതൊരു ഒരു ഒരു വല്ലാത്ത റാഹത്താണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരെ ദുആ സ്വീകരിക്കും എന്ന് നമുക്കൊരു മനസ്സിലൊരു തോന്നുന്നുണ്ട്, അവർ നമുക്ക് ദ്വാരം നന്നല്ലോ എന്നുള്ള ഒരു സമാധാനമാണ്. നമുക്ക് ഇതുപോലെ ദുആ ചെയ്യാനും കൂടെ നിൽക്കാനും ഒരു തെറ്റും ചെയ്യാത്ത ഇബാദത്തിൽ മാത്രം മുഴുകുന്ന ആൾക്കാരെ നമ്മൾ നിർത്തണം. അവർ മലക്കുകളാണ്. മലക്കുകൾ ഒരു തെറ്റും ചെയ്യാത്തവരാണ്. എല്ലാ സമയത്തും അള്ളാഹുവിൻ്റെ ഇബാദത്തിലാണ് അവരുള്ളത്. അങ്ങനെ 70,000 മലക്കുകളെ നമുക്ക് കൂടെ നിർത്താൻ പറ്റുന്ന ഒരു കർമ്മമുണ്ട്. വളരെ സിമ്പിളാണ്, കേൾക്കുമ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാൻ തോന്നും. അതേതാ കർമ്മം? രാവിലെ അഊദു ബില്ലാഹി സമീഉൽ അലീമി മിനശ്ശൈത്വാനിർ റജീം എന്ന് 3 തവണ ചൊല്ലിയതിന് ശേഷം സൂറത്തുൽ ഹഷറിലെ അവസാനത്തെ 3 ആയത്ത്, ലൗ അൻസൽന കൊണ്ട് തുടങ്ങുന്ന നമുക്കൊക്കെ അറിയാലോ, അവസാനത്തെ 3 ആയത്ത് ഓതിയാൽ 70,000 മലക്കുകളെ അയാൾക്ക് വേണ്ടി അള്ളാഹു ഏൽപ്പിക്കും. എന്താ ഏൽപ്പിച്ചിട്ട് അവർ ചെയ്യുക? ഇയാൾക്ക് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കും. വൈകുന്നേരം വരെ ദുആ ചെയ്യും. രാവിലെ ചൊല്ലിയാൽ വൈകുന്നേരം വരെ. ഇപ്പൊ ഒരാൾ സുബീന് ശേഷം ചൊല്ലിയെങ്കിൽ വൈകുന്നേരം വരെ അയാൾക്ക് ഇതിങ്ങനെ മലക്കൾ ദുആ ചെയ്തുകൊണ്ടിരിക്കും. അതും 70,000 മലക്കൾ. ഒരു മലക്ക് ദുആ ഇരുന്നാൽ തന്നെ നമുക്ക് എത്ര വലിയ സൗഭാഗ്യമാണ്. മാത്രല്ല, ഇനിയിപ്പോ ഒരാൾ വൈകുന്നേരവും കൂടി ഇങ്ങനെ ചൊല്ലിയാലോ, രാവിലെ വരെ അയാൾക്ക് മലക്കൾ ദുആ ചെയ്തുകൊണ്ടിരിക്കും. ഇതിന്റെ പുറമെ ഇങ്ങനെ ചൊല്ലിയ ദിവസം ഇയാൾ മരണപ്പെടുകയാണെങ്കിൽ മാത്ത ഷഹീദ, ഇയാൾ ഷഹീദായിട്ടായിരിക്കും മരിക്കുക. തിർമുദി ഇമാമിന്റെ റിപ്പോർട്ടിൽ കാണാം, ഷഹീദായിട്ടായിരിക്കും മരിക്കുക എന്ന് പറഞ്ഞാൽ കൊല്ലപ്പെടുന്നോ മറ്റോ എന്നല്ല, അയാൾക്ക് ഷഹീദിന്റെ കൂലി ലഭിക്കും എന്നാണ്. ഷഹീദിന്റെ കൂലി കിട്ടുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. ഇമാം റഷീദി റളിയല്ലാഹുനു, നമ്മുടെ നിഹായയുടെ വിശദീകരണം എഴുതിയ മഹാൻ, അവർക്ക് ഈ വിഷയത്തിൽ ഒരു ഗ്രന്ഥം തന്നെ ഉണ്ട്. അപ്പൊ ഷഹീദിന്റെ കൂലി കിട്ടുകയും 70,000 മലക്കൾ നമ്മോട് ചേർന്ന് നിന്ന് നമുക്ക് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യുന്ന ഒരു നന്മ. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ.